ഹായ്, എല്ലാവർക്കും ജിഞ്ചർ എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി മനോഹരമായ ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഈദ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഖത്തറിലെ ഏറ്റവും മനോഹരമായ ഒരു ബീച്ചിലേക്കാണ് യാത്ര പോയത്. വളരെ മനോഹരമായ ബീച്ചാണ് ഖത്തറിലെ. അതുപോലെ അവിടെ സാൻഡ് ഡൂണുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, സ്റ്റണ്ട് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട്, മണലിലൊക്കെ കയറി സ്റ്റണ്ട് നടത്തുന്ന വാഹനങ്ങളും, അതുപോലെ ബാർബിക്യൂ പാർട്ടികൾ, അങ്ങനെ എന്ത് പാർട്ടി വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ മനോഹരമായ, നീറ്റും ക്ലീനുമായ ഒരു ബീച്ചാണ് സീലൈൻ ബീച്ച്. അപ്പോൾ നമുക്ക് ആ മനോഹരമായ ബീച്ചും ആ കടൽത്തിരകളും ഒക്കെ ഒന്ന് കണ്ട് തിരിച്ചു വന്നാലോ? അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ പോവാം നമുക്ക് ആ മനോഹരമായ ബീച്ചിലേക്ക്. വ്രതശുദ്ധിയുടെ പകലുകൾക്കും പ്രാർത്ഥനാ നിർഭരമായ രാവുകൾക്കും ഒടുവിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും 1000 വർണ്ണശോഭ വിതറി ആകാശത്ത് വീണ്ടും ശവ്വാലിൻ്റെ ചന്ദ്രോദയം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ജിഞ്ചർ എക്സ്പ്രസ് ചാനലിൻ്റെ നന്മയും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഈദ് മുബാറക്. ഞങ്ങൾ ഏകദേശം 2:30 ഖത്തറിലെ ഏറ്റവും മനോഹരമായ ബീച്ചായ സീലൈൻ ബീച്ചിൽ ഈദ് സെലിബ്രേഷന് വേണ്ടി എത്തി. കടലിൻ്റെ മനോഹാരിത ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. കടലിൻ്റെ നീലിമ തുളുമ്പുന്ന അനന്തതയിലേക്ക് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ആ തിരകൾ മറിഞ്ഞു മറിഞ്ഞു വരുന്നത് കാണാൻ എന്തൊരു രസമാണ്. ഖത്തറിലെ സാഹസിക പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ബീച്ചാണ് സീലൈൻ ബീച്ച്. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന സാൻഡ് ഡൂണുകൾ അഥവാ മണൽക്കുന്നുകൾ, അവിടെ വാഹനങ്ങളിൽ സാഹസം കാണിക്കുന്ന അറബികളും വിദേശികളും, അവരുടെ ഓരോ അഭ്യാസങ്ങളും കൗതുകത്തോടെയാണ് നോക്കിയിരിക്കാൻ കഴിയുക. വളരെ സന്തോഷകരമായ ഒരു ദിനമായിരുന്നു ഞങ്ങൾക്ക്. പല ആക്ടിവിറ്റീസുകളും ഞങ്ങൾ മുഴുകി. ചിലർ കടലിൽ നീന്തുകയും ചിലർ ഫുട്ബോൾ കളിക്കുകയും ചിലർ മണലിൽ ഉരുണ്ട് മറിയുകയും എല്ലാം കൊണ്ടും അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ബാർബിക്യു പാർട്ടിയുടെ കാര്യം വിട്ടുപോയി. ബീഫും മട്ടനും ചിക്കനും ഫിഷും എല്ലാം കൂടി ഈദ് സെലിബ്രേഷൻ തകർത്തു. എല്ലാം കൊണ്ടും മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും മനോഹരമായ ഈ ദൃശ്യ വിരുന്ന് ആസ്വദിക്കുക. എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക.